ഈശ്വരാ വിഘ്നേശ്വരാ രക്ഷിക്കണേ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ അടിയന് മംഗല്യ ഭാഗ്യം ഉണ്ടാക്കി തരണേ നിന്നെ പോലെ എന്നെയും ബ്രഹ്മചാരി ആക്കരുതേ ഗണേശാ ദൈവമേ കാത്തു രക്ഷിക്കണേ കൊതിപ്പിക്കല്ലേ ഭഗവാനെ അമ്മേ എന്താ ഭഗവാനെ വിളിച്ചതാണ് അമ്മേന്നോ മാതാപിതാ ഗുരുദൈവം എന്ന് കേട്ടിട്ടില്ലേ എല്ലാം ഭഗവാന്റെ പര്യായ പദങ്ങൾ എല്ലാം ഒന്ന് തന്നെ അല്ല ചോദിക്കണോണ്ട് വേറെ ഒന്നും തോന്നരുത് കുറച്ചു ദിവസമായിട്ട് ഇവിടെ കാണുന്നു എവിടത്തെയാ ഞങ്ങൾ ഇവിടെ താമസമായിട്ട് ഒന്നര മാസേ ആയിട്ടുള്ളൂ ഓ അനിയത്തി ആയിരിക്കും അല്ലേ അല്ല മോള ഹസ്ബൻഡോ മിലിറ്ററിയില ഇന്ന് ഇനി പ്രദക്ഷിണം വേണ്ട നിന്നെ നോക്കിയിരിക്കായിരുന്നു ഞാൻ പോയിക്കാമല്ലോ മാങ്ങിയോ ശാമ്പ്രാണത്തിന് വാങ്ങിച്ചു അതല്ലടാ ബീഡി ഇഷ്ടമുള്ള അടുത്ത് പോയിച്ചോളൂ പുകഞ്ഞ് പോകണ്ടിരുന്നാ മതി എന്തെന്തേ ഒന്നും പറഞ്ഞില്ല മുത്തശ്ശിയെ എത്ര കഷ്ടായത് ശാരദാമേ നമ്മുടെ പതിവ് കോട്ട ഇങ്ങോട്ട് എടുത്തോളൂ വല്ലാത്ത പരവേശം ഉപകാര സ്മരണ പരീക്ഷയിൽ ജയിപ്പിച്ചതിന് അപ്പൊ ജയിച്ചതല്ല ജയിപ്പിച്ചതാണ് എന്താടോ കൈമളെ തനിച്ചിരുന്നൊരു ജപം ആ ഇന്ന് പുലർച്ചയ്ക്ക് അരിവാളും കൈക്കോട്ടുമായിട്ട് തൊടിയിലേക്ക് ഇറങ്ങിയോ എന്തായത് താനും വെട്ടി നശിപ്പിക്കൽ തുടങ്ങിയോ എന്താ തെറ്റ് വളരാത്തൊക്കെ വെട്ടിക്കളയണം വെറുതെ വളവും വെള്ളവും കൊടുത്ത് ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തുന്നതിനാ മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം ഇല്ലാച്ച കടയോടെ വിഴുതെറിയ അത്ര തന്നെ അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ എനിക്കങ്ങനെ തോന്നിയെങ്കിൽ അത് എന്റെ കുറ്റമല്ല താന്താങ്ങളുടെ ഹൃദയം താന്താങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ എന്താ ശരിയല്ലേ ശരിയാണ് ഇന്നത്തെ പേപ്പറിൽ നല്ലൊരു വിവാഹ പരസ്യം ഉണ്ട് മാഷിന് അത് എന്തുകൊണ്ട് ചേരും ചിലപ്പോ ദേവി ചേർത്ത് വെച്ചിരിക്കുന്ന ഇതായിരിക്കും വായിച്ചേ വായിച്ചേ തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ 40 വയസ്സുള്ള സുന്ദരിയും സൽസ്വഭാവികയുമായ നായർ യുവതി ചതയം നക്ഷത്രം ഒരു പെൺകുഞ്ഞുണ്ട് പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നു താല്പര്യമുള്ളവർ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുക ഇത് കൊള്ളാവുന്ന് തോന്നുന്നു ശാരദാമ്മേ ഭാര്യയോടൊപ്പം ഒരു കുഞ്ഞിനെ ഫ്രീയായിട്ട് കിട്ടും അതല്ല മാഷേ ഇതില് കല്ലടിക്കോട്ടുള്ള ഒരു കുട്ടിയുടെ പരസ്യമുണ്ട് 26 വയസ്സ് എന്ത് ടീച്ചറാത്രേ നോക്ക് അതൊക്കെ അതിമോഹമായല്ലേ ശാരദാമ്മേ ചിലപ്പോ ആ കുട്ടിയുടെ അമ്മയെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും ഇതാവുമ്പോ 40 വയസ്സുണ്ട് എനിക്ക് ചേരും പിടിച്ചറക്കാൻ കൊടുത്തൂടെ തന്റെ സ്കൂളിൽ പറ്റി ടീച്ചർമാരില്ലേ എന്തിനറക്കാനോ അല്ലടോ തനിക്ക് കേട്ടോ ഒക്കെ ഒരു ജാതി വകകളാടോ നമുക്ക് ചേരണതൊന്നും ഇല്ല തനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകാം പോണം പോണം ഇന്ന് കുറച്ച് നേരത്തെ പോണം എവിടെ എന്റെ അരുമ ശിഷ്യൻ തന്റെ മോൻ IAS കാരൻ പറയണ്ട പഠിക്കാനും പറയണ്ട നന്നായാ മതിയായിരുന്നു ബുദ്ധിയുണ്ട് പക്ഷെ അത് ഉപയോഗിക്കണില്ല ബുദ്ധിയുണ്ട് അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു വരട്ടെ സംബീശൻ അകത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ പഠിച്ച കള്ളനാ ചക്കൻ അടിച്ചതിനെ പുറത്തെ തൊലിയാൻ വിളിക്കും തല്ലുകൊണ്ടാൽ നാണമില്ലാത്ത ജന്തു ബാക്കിൽ അടികൊണ്ട് അടികൊണ്ട് മാരുതി വേണ്ട ബാക്ക് പോലെ ഇനി ഒന്ന് പുഷ്ടിപ്പെടുത്തണം ഈ ജീവിതം എനിക്ക് എന്തിനെ തിന്നു അണ്ടിപട്ടി യോനി ഓ പിന്നെ ഈ എലിവാല് പിന്നെ 10 ആളുടെ സഹായം ഒന്നും വേണ്ട തന്നെ താൻ അങ്ങനെ ചെയ്താ മതി ആ ഓമനെ വേഗം ഇരുന്നോളൂ കാപ്പി തരാം അമ്മേ അമ്മയോട് 400 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഓമനെ ഓമനെ എന്ന് വിളിക്കരുതെന്ന് ഞാൻ എന്താ പെണ്ണാ നിന്നെ ഗർഭമായിരുന്നപ്പോ എല്ലാവരും പറയായിരുന്നു ഇത് പെൺകുഞ്ഞാ പെൺകുഞ്ഞാണെന്ന് കൂവളത്തിന്റെ ഇലയിട്ട് നോക്കിയപ്പോഴും പെൺകുഞ്ഞാണെന്നാ കണ്ടേ അന്നേ ഞങ്ങള് തീരുമാനിച്ചതാ
ജനിക്കുന്ന കുഞ്ഞിന് ഓമനെ എന്ന് പേരിടാന്ന്. ഓമനേന്റെ തലയെന്ന് പിന്നിക്കാടി. നിന്റെ തലയെ പിന്നിലേക്കാക്കി തരടി വീപ്പക്കുറ്റി. കുട്ടികൾ ഇവിടെ സ്കൂളിൽ പോ റെഡിയാവുക. രാവിലെ തന്നെ എന്നെ ഇനിയും തല്ലി വിളിച്ചോട്ടോ. മാവുണ്ടോ മണലുണ്ടോ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു വക നാവിൽ വെക്കാൻ കൊള്ളില്ല. എല്ലാത്തിനും ബീഡി ചരത്തിന്റെ മണം. ഇന്നലെ ഉപ്പുവാമിന്ന് ഒരു ബീഡി കുട്ടിയും കിട്ടി. ആരില്ലേ ഇവിടെ? കൊണ്ടോ തനിക്ക് അനിത്തിരി വെള്ളം കിട്ടുവോ? എന്താടാ ഇവിടെ ബഹളം? പട്ടിക്ക് പേയളയതുപോലെ ഒച്ചയോലി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നിന്റെ അമ്മയല്ല ഞാൻ, മുത്തശ്ശിയാ. അത് മറക്കണ്ട. വയസ്സ് 84 ആയി. അത്രേ ഉള്ളൂ. അല്ല മുത്തശ്ശി, ഈ ചതയൻ നക്ഷത്രവും എന്റെ നക്ഷത്രം തമ്മിൽ എങ്ങനെയാ പൊരുത്തം? അല്ല, ഒരു കുഞ്ഞുള്ള 40 വയസ്സുകാരി ചതയൻ നക്ഷത്രം രണ്ടാം കല്യാണത്തിന് റെഡിയായി നിപ്പുണ്ട്. മുത്തശ്ശി സമ്മതിച്ച ദേഹണ്ണത്തിന് ഒരാളുമായി, മുത്തശ്ശിക്ക് കളിപ്പിക്കാൻ ഒരു കുഞ്ഞുമായി. അങ്ങനെ നീ ഇപ്പ എന്നെ കളിപ്പിക്കണ്ട. എന്നിട്ട് വേണം നിന്റെ കാലം കഴിഞ്ഞിട്ട് അതുങ്ങളെ ഞാൻ പോറ്റാൻ. അത് ശരി. അപ്പൊ എന്റെ പുക കാണാൻ ഇരിക്കുവല്ലേ? ഓ, ഇത് അടുത്ത കാലത്തൊന്നും പുകയാവില്ല. ഒന്ന് വേഗം ഇറങ്ങി വായട്ടാ, മണി എത്ര കഴിഞ്ഞു? മേക്കപ്പ് കഴിഞ്ഞില്ലേ ഇതുവരെ? ആ കൈമള് സ്കൂളിലേക്ക് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഞാൻ അകത്തേക്ക് വരണോ അതോ നീ പുറത്തേക്ക് വരണോ? ഞാൻ വരണു. പുതിയ ബാഗ് എങ്ങനെയുണ്ടാ? എനിക്ക് നന്നായിട്ട് ചേർന്നില്ലേ? ഈ കോല നിനക്ക് ചേരാതായിട്ട് കാലം കുറയായി. നിന്റെ പത്രാസ് കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടാ അവര് നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞിടാത്തേ. എന്റെ ഓമനെ കുട്ട സ്കൂളിന്റെ ഓമനയല്ലേ? ഒപ്പം അരിശ്രീ എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. മനുഷ്യനായ നാണം വേണേ. അത് അച്ഛനുണ്ടെങ്കിലല്ലേ മകനുണ്ടാവൂ. എന്താ? അല്ല, അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്കാണോ അതോ ചന്തയിലേക്കാണോ? നാട്ടുകാർ മുഴുവൻ പച്ചക്കറി പോസ്റ്റ് ഓഫീസിന്ന് വിളിക്കുക. നിന്നെയൊക്കെ പഠിപ്പിക്കാനേ കമ്പിത്തപാലുകാരെന്ന് ശമ്പളം മാത്രം പോരാ, കമ്പിപ്പാരയായിട്ട് പറമ്പിലേക്ക് കൂടി ഇറങ്ങിയാ പറ്റൂ. എന്റെ പൊന്നുവൻ മര്യാദക്ക് പഠിച്ചൊരു സ്ഥാനത്ത് എത്തിയാലേ അച്ഛൻ ഈ കള നിർത്താം. എന്നാൽ അച്ഛൻ ഈ ജന്മ കള നിർത്തലുണ്ടാവില്ല. ഞാൻ അപ്പഴേ പറഞ്ഞതാ ലേറ്റ് ആവുന്നു. എന്നെയും വെച്ച് ചവിട്ടി ഇവിടെ വരെ എത്തട്ടെ. And I'm proud of its rich and varied heritage. I shall always try to be worthy of it. I shall give respect to my മൂത്താപ്പ എത്തിയോ? മൂത്താപ്പ നിന്റെ തന്ത മൂത്ത പോലും പറഞ്ഞു. ഓമനക്കുട്ടൻ, കം ഹിയർ. മൂത്താപ്പ ചെല്ല്. ബാക്കി ഞാൻ പോയിട്ട് വരട്ടടാ. Reptiles. There are more than 140 varieties of poisonous and non-poisonous snakes in India. Rattlesnake, cobra, king cobra, crate are some of the common varieties found in Kerala. And these are deadly poisonous. For example, ettadi murkan. Ettadi murkan ni paampine peru varan karanam kadi ettal കടി കൊണ്ടയാൾ 8 അടി നടക്കുന്നതിന് മുമ്പ് മരിക്കും. രക്ഷപ്പെടില്ല എന്നർത്ഥം. രക്ഷപ്പെടാം സാർ, സ്വപ്നത്തിൽ കടിച്ചതാണെങ്കിൽ രക്ഷപ്പെടാം. അല്ല സാർ, 8 അടി മൂർഖം കടിച്ച 8 അടി നടന്നാലേ മരിക്കുള്ളൂ. നമുക്ക് 7 അടി നടന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയാലോ സാർ? ഓ, ഈ നേരം കെട്ട നേരത്ത് ചായയും പലഹാരം ഒന്നും വേണ്ടായിരുന്നു ശാരദാമ്മേ. വേണം. അവള് സ്നേഹത്തോടെ ചായ തരുമ്പോ വേണ്ടാന്ന് മോത്തടിച്ചു പോലെ പറയാ. രക്ഷപ്പില്ലെങ്കിൽ പോഞ്ഞെടുത്താ പോരെ. അല്ല ശാരദേ, നമ്മുടെ ഓമനക്കുട്ടനെ ചിങ്ങത്തിൽ 22 കഴിഞ്ഞുല്ലേ. അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് ഒരു നല്ല ചെറുക്കനെ വേണോന്ന് പറഞ്ഞപ്പോ ഇവളാ പറഞ്ഞത് നിന്റെ ഓമനക്കുട്ടൻ കൃത്യായിരിക്കും. ആട്ടെ, കുട്ടന് എന്ത് കിട്ടും ശമ്പളം? അത് അവരിപ്പോഴും. അതേ, വേണ്ട, ഒന്നും പറയണ്ട. നീ ജോലി ഉറച്ചിട്ടില്ലെന്നല്ലേ പറയാൻ വരണത്? അല്ലെങ്കിൽ തന്നെ നാലണയുടെ കമ്പനി ശമ്പളം കിട്ടിയിട്ട് വേണോ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് കഴിയാൻ? തറവാട്, പിന്നെ ചെക്കന്റെ സ്വഭാവം, അതാണ് മുഖ്യം. ഗോവിന്ദൻ തമ്മീശന്റെ മോനല്ലേ ഓമനക്കുട്ടൻ, അവ യോഗ്യനായിരിക്കും എനിക്ക് ഉറപ്പാ. എന്നാലും ഏത് കമ്പനിയിലെ ഇപ്പൊ പണി? പണി എന്ന് പറഞ്ഞ കൊതിപ്പിച്ചല്ലോടി ഓച്ചേ, ചക്ക വീണെന്നാ വിചാരിച്ചെ. ഇതേതാ ശാരദ ഈ ചെക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണോ അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെ ഉള്ളൂ. ആ ആണ് തന്നെയാ ഇത്, 22-കാരൻ ഓമനക്കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ പ്ലസ് ടുവിന് പഠിക്കാൻ. രണ്ടിലോ? രണ്ടിലല്ല മാവാ, 12.
കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു. ഇതിപ്പോ സ്കൂളിലായതുകൊണ്ട് പ്ലസ് ടു ആയെന്ന് മാത്രം. കോപ്പി തന്നെ ഞാനിപ്പോ വരാം. എന്നാലും എന്റെ ഓമനക്കുട്ട എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷവും കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ടാട്ട എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. ടെൻത്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് സ്കൂളെ കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാര് മുഴുവൻ കൊണ്ടരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ. എങ്കിൽ നശിച്ച യൂണിഫോമിൽ ഞാൻ എന്നെ രക്ഷപ്പെടുമായിരുന്നു. നേരെ ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ അമ്മയുടെ പേര്? എന്റെ പേര് ജാനു. ഇതെന്റെ കെട്ടിയൻ രാമേട്ടൻ. കപ്പിൾസാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നാ അമ്മായി കേട്ടോളൂ, ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ലാന്നും പറഞ്ഞ് ആ വർഷം എന്നെ സ്കൂളിൽ ചേർത്തില്ല. അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു. എത്രയല്ല, രണ്ടില് എന്റെ ഒരു വർഷം പോയേ. ഇങ്ങനെ ഏഴാം ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് മൂന്ന് ട്രാൻസ്ഫറുകളാ. എന്റെ വിലപ്പെട്ട മൂന്ന് വർഷം പോയി. അപ്പൊ എട്ടിലും ഒമ്പതിലോ? അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറവായിട്ട് പഠിക്കണമെന്നാ. ചില ക്ലാസ്സിൽ തറവായിട്ട് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? അല്ല ശാരദേ, ഞങ്ങള് പെണ്ണു വീട്ടുകാരോട് എന്ത് പറയും? പെണ്ണു വീട്ടുകാരോടോ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നത് വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. നാലു മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കട്ടല്ലോ. അല്ല, പെൺകുട്ടി എങ്ങനെയുണ്ട്? കജോളിന്റെ മാതിരി ഇരിക്കോ മനീഷക്കൊരോളെ മാതിരി ഇരിക്കോ? ഏ, രണ്ടായാലും ഞാൻ നോക്കാട്ടോ. മൂത്തവരോട് തോന്നിയ സംഭവം കേറി പോടാവത്ത്. വരട്ടെ ബ്രോക്കറമാവാ, വരട്ടെ ബ്രോക്കറി. അപ്പൊ ശാരദേ, ഞങ്ങള് നടക്കാ. മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഞങ്ങള് ജീവിച്ചിരിപ്പുണ്ടെങ്കില് is a purple heart. It is a gallantry award instituted by US US force in 1872. Since been the ribbon is purple heart lady black heart heart illa thani purple heart ne kurichu padichittu oru kaaryamilla sahodara snehulla oru hrudayam enodi hrudayam the purple aare kalikkanadi pusappulotta abhinayikkunnathu nonsense ninakkariyo enne ippa pennaanan aalkaru vannittu poyey ullu seriya meesha nengal pennenya ഇങ്ങനെ കുത്തിരുന്ന് പഠിച്ചാലുണ്ടല്ലോ. എന്റെ മോള് വീർത്ത് 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 വീപ്പ കുറ്റുപോലെയാ ഓടി ചക്കപ്പോത്തെ താടകെ അറുകൊല്ലേ. തെറിയേതാ ശരിയേതാന്ന് നിനക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാടി. നീയൊന്നും പഠിച്ച് ഒരിക്കലും ഒരു കളക്ടർ ആവാൻ പോണില്ലടി. അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ. നീയൊന്നും ഒരു കാലത്തും നന്നാവില്ലടി. നീയൊക്കെ വല്ലവന്റെ കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് പുഴുത്ത് പുഴുത്ത് ഇങ്ങനെ നരയിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. വിത്ത് ദീസ് ടു ഐസ്. എന്താ അവിടെ? ഒരു കണ്ണുപിട്ടം എങ്ങറാമേ. എന്റെ കണ്ണി കുത്തി വന്ന് കേറിയില്ല, അപ്പഴേക്ക് തുടങ്ങിയ ബാലസുഗ്രീവ യുദ്ധം. അമ്മ എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അവരവരോ നന്നാവില്ല. നന്നാവാൻ വിധിച്ചവര് നന്നാവരെ സമ്മതിക്കില്ലേ? ഇവളെന്റെ കണ്ണി കുത്തി. അമ്മ എവിടെ നിക്കണ സ്ഥലം പറഞ്ഞതാ? കൊഞ്ചോണ്ട് പോയി കുളിച്ച് നാലക്ഷരം പഠിക്കാൻ നോക്കടാ. കുളിക്കാൻ വീപ്പക്കുറ്റിയില് വെള്ളം നിറച്ചോണ്ടോ അമ്മ? ഓടിച്ചക്കപ്പോത്തെ. ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ചോണിയ പുത്രി ക്ഷോണി പുത്രി മുറയിത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം. ലങ്കാധിപതിയായ രാവണനെ കാൺമാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ശ്രീശങ്കര, ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണൻ അത് ഓർത്തില്ല, രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപ്പശക. നീ രാമായണം ഒന്നും തിരുത്താൻ നിക്കണ്ട, ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇങ്ങനൊരു അസത്ത്. അച്ഛൻ വന്നില്ലോ. ഓമനക്കുട്ട, ലെറ്റ് അപ്പ് ആയു. ആരാതിപ്പ എനിക്ക് കത്തയക്കാൻ? അത് സ്കൂൾ അഡ്രസ്സിൽ നവലോട്ടാണോടാ? അതിന് ഡയാന രാജകുമാരി മരിച്ചു പോയില്ലടാ. ഇത് എന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ. സുധി നിനക്കറിയില്ലേ, നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി. ഓ, ആർമി ചേർന്ന പട്ടാളം സുധി. എന്താണോ ഇതിനകത്ത്? പ്രിയപ്പെട്ട ഓമനക്കുട്ടന്, ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ്. നീ തീർച്ചയായും വരണം. ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. നീ തീർച്ചയായും വരണം. ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സുധി. ഇത്രയും കാര്യമായി വിളിച്ചതിക്ക്
കല്യാണത്തിന് പോണ്ടേ? പോണം. പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസത്തെ പരോള് കിട്ടാന്ന് പറഞ്ഞ വലിയ പ്രശ്നാ. നമുക്ക് ആ കൈമൾ മാഷെ ഒന്ന് ചാക്കിലാക്കിയാലോ? ശരിയാ, തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാ മൂന്നാല് ദിവസം അവധി കിട്ടും, ലാവിഷ് ആയിട്ട് പോയിട്ട് വരാം. അയ്യോടെ തല്ലിക്കൊല്ല കാര്യമൊന്നല്ല പറഞ്ഞത്, പിന്നെ നമുക്ക് കൈമൾ മാഷിന്റെ വീക്ക്നെസ് കേറി പിടിക്കണം. അയ്യേ, വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല. അതല്ല, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോവാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ കൈമൾ മാഷിനോട് പറഞ്ഞാലോ? നിനക്ക് അമ്പിളി അമ്മാവൻ വേണോ? ഞാൻ അമ്പിളി അമ്മാവനും ബാലരമയൊന്നും വായിക്കാറില്ല. അതല്ല, മാനത്തെ അമ്പിളി അമ്മാവനെ വേണോ? ഞാൻ പിടിച്ചോണ്ട് തരാം. എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്കി പോ. മാഷ് എന്നെ എങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ട്. അതല്ല, എന്നെ ഒരു മകനെ പോലെ അല്ലേ എന്നാ ഞാൻ എങ്ങനെയാ കാണുന്നത്? മകനെ പോലെയോ? അല്ല, ഒരച്ഛനെ പോലെ. ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരില്ലെന്ന് വെച്ചാ വേണ്ട. ഇങ്ങനെ ഒരു മകൻ ജനിച്ചു കൈകൊണ്ട് കണ്ണീർ ഉടയ്ക്കാതെ താഴ്ത്തിയിട് നീ എന്നെ ഇമോഷണൽ ആക്കരുത്. ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഏയ്, ഒന്നുമില്ല, മനസ്സ് പതറരുത്. അവന് വേണ്ടെന്ന് മര്യാദയ്ക്ക് ഒന്ന് തിന്നിട്ട് വെക്കോ. പട്ടിണി കിടന്ന് സോക്കേട് വരുത്തി വെച്ച് ആ പേര് ക്ലാസ് മുടക്കാണ്ടല്ലോ. വെച്ചേക്കില്ല നിന്നെ. എനിക്ക് വേണ്ട, വിശക്കണില്ല. വിശപ്പുണ്ടാവില്ല, മനസ്സ് കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലല്ലേ, അനുപവാസം ഒന്നും വേണ്ട. ഇന്ന് ശനി, നാളെ ഞായർ. നാളെ വൈകുന്നേരത്തിന് അത് ഇങ്ങനെ തിരിച്ചെത്താന്നുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിന് വയ്ക്കോ. ഇങ്ങനെ എന്താ ചാ? എന്തിനാ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ? ഇല്ല, നിനക്ക് നാണം വരാ. ആ ചെക്കനേ നിന്റെ ഒപ്പം പഠിച്ചവൻ, ആർമിയിൽ ഓഫീസർ ട്രെയിനിയാ. അവനെ കണ്ടാലെങ്കിലും നിന്റെ ആസനത്തിൽ മുളച്ച ആരൊരു തണൽ അല്ലെന്ന് മനസ്സിലാവൂലോ. ആ വയ്ക്കോ, വയ്ക്കോ. ഞാൻ ഇവരോട് ടാറ്റ പറഞ്ഞതാ. ൂട്ടിങ് കണ്ണാടി ചില്ലൊന്നു തുറക്ക, പാടാ പാട്ടിങ് ചിന്ദൂര ചിറകിന്മേൽ പറക്കാം. കാണാ കൂട്ടിങ് കണ്ണാടി ചില്ലൊന്നു തുറക്ക, പാടാ പാട്ടിങ് ചിന്ദൂര ചിറകിന്മേൽ പറക്ക. മിന്നാമിന്നും തേരി മനത്തെങ്ങും മേയാ, മായക്കോളം കെട്ടി തന്നെ ചുടിക്കാം. കുഞ്ഞിക്കൂവരം കുറുമ്പുള്ള കന്നിക്കിളിയ, കാണാ കൂട്ടിൻ കണ്ണാടി ചില്ലൊന്നു തുറക്കാ, പാടാ പാട്ടിൻ ചിന്തൂര ചിറകിന്മേൽ പറക്കാം. ഒരുമാത്രയാം സകല ജീവിതം, ഒരു പൂത്തിരിയായെരിയുന്നു ഹൃദയം. കാണാ കൂട്ടിൻ കണ്ണാടി ചില്ലൊന്നു തുറക്ക, പാടാ പാട്ടിൻ ചിന്തൂര ചിറകിന്മേൽ പറക്കാം. അതാമോരാ, ഇതൊക്കെ അകത്തേക്ക് വെക്കുക. ജോസേ, എന്തോ? അത് പിന്നാമ്പുറത്തേക്കൊക്കെ പോകട്ടെ. മനുഷ്യനെ പേടിപ്പിച്ചല്ലോ, നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? ഞങ്ങള് അല്ല, ക്ഷീണിച്ചതായിട്ട് ഓർമ്മയില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരെ നിന്ന് വരിക. ദൂരെ എന്ന് പറയുമ്പോ അങ്ങ് അമേരിക്ക വരെ വരുമോ? അത്ര വരുമോ? അത്ര വരില്ല. ഹലോ, ഹലോ, മാലുന്റെ കല്യാണത്തിന് വന്നവരാ, എന്റെ ഫ്രണ്ട്സാ. കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല.
കുഞ്ഞമാവനല്ലേ? അതെ, അതൊക്കെ മനസ്സിലായി. പഠിക്കുന്ന കാലത്ത് സുധി കുഞ്ഞമാവനെ കുറിച്ച് പറയാറുണ്ട്. എങ്ങനെ പറയാതിരിക്കും, ഇവന്റെ അച്ഛൻ മരിച്ച പിന്നെ ഇവനെ വളർത്തിയെടുത്ത ഞാനല്ലേ. ഫീസ് അടക്കാ ക്ലാസ്സിന് പുറത്തെടുത്തപ്പോഴാ കൂടുതലും പറയാറേ. ഇറക്കിയില്ലേ, പണിയെടുക്കാതെ എല്ലാം കൂടെ തിന്നാൻ വന്നിരിക്കുക. കുഞ്ഞമ്മ ഇങ്ങനെ വാ, നിങ്ങൾ അകത്തേക്ക് വാ. വാ, എന്തൊക്കെ ഉണ്ടടാ വിശേഷങ്ങൾ പറ? വിദ്യാഭ്യാസമൊക്കെ എപ്പടി? പഠിച്ച് പഠിച്ച് ഇവൻ അവിടുത്തെ സാറാവുന്ന. അതോടെ നിന്റെ പെങ്ങളവിടെ ഇത് കൊടുക്കാനാ? അകത്തേക്ക് എന്ന ഇടത്ത് വശത്തെ ആദ്യത്തെ മുറിയാ, ഞാൻ ഇപ്പൊ വരാം. അതെ, പഠിച്ചു പഠിച്ച് സാറല്ലടാ, എന്നെ കൊടുത്ത് പറയിപ്പിക്കണ്ട. കേടാ, ഏയ്, നമ്മളിപ്പോ കേറി ആകെ ചളാവോ? എന്തെങ്കിലും ഞാൻ കൊടുക്കാം. വേണ്ട, നമുക്ക് പിന്നെ കൊടുക്കാം. എന്നിട്ട് അവളെ കണ്ടില്ലേ? കണ്ടു, അവിടെ ഭയങ്കര തിരക്കാ, നീ തന്നെ കൊടുത്താ മതി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് തന്തപ്പൊലി കാണണ്ട. അയ്യോ പരമസുരോട്ടത്, ശർക്കര വരച്ചു എന്നെ കാണാണ്ട് ഇതിന്റെ അടിയിൽ ഒളിപ്പിച്ചാ ഞാനത് മാത്രമേ എടുത്തുള്ളൂ. അപ്പഴേക്ക് ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു. സുധി, ഇവരെ പിടിച്ചോട്ട് പോയി പറമ്പിൽ വല്ല മരത്തിൽ തളച്ചിട്. തളച്ചിടാൻ ഞാനെന്താ വല്ല ആനനിടൂ തണ്ട? ചുട്ടി ശർക്കരട്ടി വേണമെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ? കുഞ്ഞമ്മാന്റെ മോനെ അല്ല ആ പോയത്, എന്റെ തന്തയാ. അച്ചുട്ടി, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ, ഇവിടെ ഇടൂ. ഇവിടെയുള്ളൂ അല്ല, ഹൗ ഡു യു ഡു? ഇതല്ല ഞാൻ പിട്ടതാ.